ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ഡയമണ്ട് റോയലും ഗോൾഡ് റോയലും കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ പിങ്ക് ഫിസ്റ്റ് കാര്യങ്ങളുടെ പിക്ക് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളിട്ടാൽ ഇതുപോലത്തെ കിടുക്കാച്ചയായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഡെയിലി വീഡിയോ കാര്യങ്ങൾ ഇടാത്തതെന്ന് ചോദിച്ചു. ഞാനൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഡെയിലി ഇടാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇന്ന് ഇട്ടില്ലെങ്കിൽ അടുത്ത ദിവസം എന്തായാലും ഇടുന്നുണ്ട്. എന്തായാലും അപ്പോൾ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഡെയിലി ഇടാൻ നോക്കുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം എന്തായാലും തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് പറയാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു സെർവറിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ്, കളക്ഷൻ പാർട്ടി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇവൻ്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആഞ്ചലി ക്യൂഞ്ചിൻ്റെ ഈ കാണുന്ന രീതിയിലുള്ള ഗ്ലൂവാൾ കാര്യങ്ങൾ, പിന്നെ പുതിയ കട്ടാനയുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വെബിൻ്റെ രീതിയിലുള്ള ഒരു ഇവൻ്റ് കാര്യങ്ങളവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അപ്പോൾ ഈ രീതിയിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ ആയിട്ട് വരാൻ പോകുന്ന ഒരു ബാക്ക് പാക്ക് കാര്യങ്ങളുണ്ട്, ഒരു പച്ച കളർ ഡ്രാഗൻ്റെ തീമായിട്ടുള്ള രീതിയിൽ. ഇതൊക്കെ എന്തായാലും നമ്മുടെ സെർവറിലേക്ക് എന്തായാലും വരാൻ കൂടുതൽ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഇവൻറ്റ് രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തായാലും നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ സെർവറിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ഇമോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗെയിമിൽ വന്ന ഇമോട്ട് കാര്യങ്ങൾ, ഗ്രനേഡിൻ്റെ സ്കിന്ന്, നമ്മുടെ കുറേ പെറ്റിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ്. പെറ്റാണോ എന്നറിയില്ല, പെറ്റിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ എന്തായാലും കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഇവൻ്റ് കാര്യങ്ങളാണ്. എന്തായാലും അപ്പോൾ എന്തായാലും നമ്മുടെ സെർവറിലേക്ക് എന്തായാലും ഈ ആഞ്ചലിക്കിൻ്റെ ഗ്ലൂവാൾ കാര്യങ്ങൾ വന്നിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ സമ്മർ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വരാൻ കൂടുതൽ എന്തായാലും ചാൻസ് ഉണ്ട്. എന്തായാലും ലീക്സ് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ട്. എന്തായാലും അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സമ്മർ ഇവൻ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്തായാലും നമ്മുടെ സെർവറിലേക്ക് വന്നിട്ടില്ല, അടുത്ത് തന്നെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ അപ്ഡേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വരാൻ പോകുന്ന സമ്മർ ഇവൻറ്റ്. അപ്പോൾ മറ്റ് സെർവറിൽ വന്നിരിക്കുന്ന ഈ ഇവൻ്റ് ബണ്ടിലെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു വെബ് ഇവൻറ്റ് പോലത്തെ ഒരു ഇവൻറ്റ് വഴിയാണ്, ഒരു സ്പിന്നിങ് ഇവൻറ്റ് വഴിയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ഡയമണ്ട് കൊട്ടുന്ന ഒരു ഇവൻറ്റ് വഴിയാണ് ഈ ബണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് നമ്മുടെ സെർവറിലേക്ക് എന്തായാലും ലഭിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മെയിൽ ബണ്ടിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ ഫ്രീ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടൊരു ഫീമെയിൽ വരുന്നുണ്ട് ബണ്ടിൽ, അത് മറ്റ് സെർവറിലൊക്കെ ഒരു ഫ്രീ ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. എന്തായാലും ടോക്കൺസ് കളക്ട് ചെയ്ത രീതിയിൽ ഞാൻ ഇതിനു മുമ്പ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഒരു ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരു ഇവൻറ്റ് വഴിയാണ് വന്നിരിക്കുന്നത്. കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെർവറിലെ ഏത് രീതി വരും എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ബണ്ടിൽ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ സെർവറിലേക്ക് എന്തായാലും തീർച്ചയായിട്ടും വരും. ഗെയിമിലേക്ക് വരാൻ പോകുന്ന ബണ്ടിൽ കാര്യങ്ങളാണ്, കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. സമ്മർ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വരാവുന്ന ബണ്ടിൽ കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു മാസം മുമ്പ് ഇതിൻ്റെ ലീക്സ് കാര്യങ്ങൾ വിട്ടിട്ടാണ് ഉള്ളതാണ്. എന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെ തീർച്ചയായിട്ടും എന്തായാലും വരും നമ്മുടെ ഗെയിമിലേക്ക്. എന്തായാലും ഏതെങ്കിലും ഒരു ഇവൻറ്റ് വഴി തീർച്ചയായിട്ടും വരാമെന്നുള്ള ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ടോപ്പ് ഇവൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോണസ് രീതിയിൽ ലഭിക്കുന്ന ഒരു ടോപ്പ് ഇവൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും 100% ബോണസ് കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു ടോപ്പ് ഇവൻറ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കണ്ടറിയാം എന്നൊരു കുറേ നാളെ ഇതിനെക്കുറിച്ച് പറയുന്നു, വരും വരും എന്ന് പറഞ്ഞ്. എന്തായാലും നമ്മുടെ ഈ അപ്ഡേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ എന്തായാലും കൂടുതൽ ചാൻസ് ഉള്ള ടോപ്പ് ഇവൻറ്റാണ്. എന്തായാലും ഏകദേശം വന്നിട്ട് എന്തായാലും ഒരു 5-6 മാസം കൂടുതലായി ഈ രീതിയിലുള്ള ടോപ്പ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിലേക്ക് വന്നത്. ഇതിനു മുമ്പ് അടുപ്പിച്ച് നമ്മുടെ ഗെയിമിലേക്ക് വന്നുകൊണ്ടിരുന്ന ടോപ്പ് ഇവൻറ്റ് കാര്യങ്ങളായിരുന്നു ബോണസ് ഇവൻറ്റ്. ഇത് 100% കാര്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഗെയിമിലേക്ക് എന്തായാലും ഈ അപ്ഡേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായാലും വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് ഒരു ചെറിയ ലീക്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും വരാൻ ചാൻസ് എന്തായാലും ഉണ്ടാകാൻ ചാൻസ് എന്തായാലും ഉണ്ട്. ഇതുവരെ വന്നിട്ടില്ല, കുറേ നാളെ കഴിഞ്ഞിട്ട്. എന്തായാലും വരാൻ കൂടുതൽ എന്തായാലും ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഈ രീതിയിലുള്ള ഇമോട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ പാകിസ്ഥാൻ സെർവറിൽ വന്നിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സെർവറിലേക്ക് ഇതേ രീതിയിൽ മിക്കവാറും ഈ ഇമോട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിൽ റയറായിട്ടുള്ള ഇമോട്ടൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ സെർവറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്റ്റോറിലേക്ക് എന്തായാലും നമ്മുടെ സെർവറിലേക്ക് എന്തായാലും ആഡ് ചെയ്യാൻ ചാൻസ് എന്തായാലും കൂടുതലുണ്ട്. എന്തായാലും ഇപ്പോൾ എന്തായാലും ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അപ്ഡേഷൻ കഴിഞ്ഞ് തീർച്ചയായിട്ടും എന്തായാലും ഇതൊക്കെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു 2 ഇമോട്ട് കാര്യങ്ങൾ മാത്രമേ എനിക്കിതിൽ കാണുന്നുള്ളൂ. 1-2 ഇമോട്ട് മാത്രമേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമോട്ട് മാത്രമേ ഉള്ളൂ. പിങ്ക് ഫിസ്റ്റ് കാര്യങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ ഈ രീതിയിലായിരിക്കും. എന്തായാലും അപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ പിങ്ക് കളർ രീതിയിലുള്ള ഒരു എഫക്റ്റ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഒരു ഇലക്ട്രിക് ഷോക്ക് രീതിയിലുള്ള ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പിങ്ക് കളറായിട്ടുള്ളൊരു ഫിസ്റ്റ് കാര്യങ്ങളാണ്. എന്തായാലും അപ്പോൾ നമ്മുടെ കെ എന്ന് പറഞ്ഞൊരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് എന്തായാലും വരാൻ പോകുന്നത്. എന്തായാലും അപ്പോൾ എത്ര പേർക്ക് ഈ ഫിസ്റ്റ് കാര്യങ്ങൾ അതിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും പേഴ്സണലായിട്ട് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ വന്നതിൽ തന്നെ ഏറ്റവും ലുക്കായിട്ടുള്ളൊരു ഫിസ്റ്റ് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു. സ്കിന്ന് കാര്യങ്ങൾ അടിപൊളിയായിട്ടുള്ളൊരു ഫിസ്റ്റ് കാര്യങ്ങളാണ്. എന്തായാലും അടുത്തായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഡയമണ്ട് റോയലിലെ ഒരു ബണ്ടിൽ കാര്യങ്ങളാണെന്നൊക്കെ ലീക്സ് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്ര കൺഫേം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിലുള്ള ഒരു ബണ്ടിൽ കാര്യങ്ങളാണ് ഡയമണ്ട് റോയൽ വരുന്നൊരു ഒരു അനിമേഷൻ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്ത് നമ്മൾ പറയാം നമ്മുടെ ഗോൾഡ് റോയൽ വരാൻ പോകുന്ന ഒരു ബണ്ടിലിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറേ ബണ്ടിലിനെ കുറിച്ച്, അടുത്തായിട്ട് വരാൻ പോകുന്ന ആ ഗോൾഡ് റോയലിനെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമ്മർ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ബണ്ടിൽ കാര്യങ്ങൾ കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും
സമ്മറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗോൾഡ് റോയൽ വരുമ്പോൾ രീതിയിലുള്ള ബണ്ടിലായിരിക്കും നമുക്ക് വരുന്ന ഒരു ബാത്തിൻ്റെ രീതിയിലുള്ള ഒരു ഒരു ടവലൊക്കെ ഇട്ടിട്ടുള്ള രീതിയിലുള്ള അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൽ ബണ്ടിലും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത്ര കൺഫേം ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ എന്തായാലും കൺഫേം ആണ്. തീർച്ചയായും നമ്മൾ അടുത്ത തന്നെ വീഡിയോ കുടിച്ചിടുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബണ്ടിൽ കാര്യങ്ങൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ച പറയാം. ഇതുവരെ നമ്മുടെ ഗെയിമിൽ വരാത്തുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഒരു ബണ്ടിൽ കാര്യങ്ങൾ എന്തായാലും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് OP27 ശേഷം ഒരു KO ഒരു കൊളാബറേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നോക്ക് ഔട്ട് എന്ന രീതിയിലുള്ളൊരു കൊളാബറേഷൻ്റെ ഫുൾ ഫോം കാര്യങ്ങൾ KO. അപ്പോൾ ഒരു KO Night എന്ന രീതിയിലുള്ളൊരു കൊളാബറേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 14th കൊളാബറേഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും കൺഫേം ആയിട്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളിൽ കലണ്ടർ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ കുറേ റിവാർഡ് കാര്യങ്ങളുണ്ട്. അതിൽ ഫീമെയിൽ ബണ്ടിൽ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്ന് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ഇവൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ലോഗിൻ റിവാർഡ് രീതിയിലാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ എന്തായാലും ഫ്രീ ആയിരിക്കും. അപ്പോൾ മെയിൽ ബണ്ടിൽ എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരു ഇവൻറ്റ് വഴിയായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഒരു ബിഗ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ കാര്യങ്ങൾ എന്തായാലും വരാൻ പോകുന്നത്. നമ്മുടെ കോബർ ഇവൻറ്റിന് ശേഷം ഒരു ബിഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കൊളാബറേഷൻ കാര്യങ്ങളായിരിക്കും എന്തായാലും. അപ്പോൾ എത്ര പേർക്ക് കൊളാബറേഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക്, ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് വ്യത്യസ്തമായി എടുക്കാച്ചായിട്ടുള്ള ലൈക്സ് അപ്ഡേറ്റ്സ് കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. Woo!